നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീലേഖ ഐ പി എസ് മലയാള മനോരമ ചാനലിൽ ശ്രീ ജോണി ലൂക്കോസുമായി നടത്തിയ അഭിമുഖത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിലൊരു കാര്യത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്, അത് വളരെ വ്യക്തമാണ്. അതായത് പോലീസ് ക്ലബിൽ വരുമ്പോൾ ഒരു സുന്ദരിയായ വനിതാ ഉദ്യോഗസ്ഥയെ ഡി ഐ ജി അങ്ങോട്ടേക്ക് വിളിക്കും. അങ്ങോട്ടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ വനിതാ ഉദ്യോഗസ്ഥ ചെല്ലണം. അവർക്ക് പേടിയായിട്ട് ഒരിക്കൽ ഈ ശ്രീലേഖയോട് പറഞ്ഞു, അവിടെ വിളിക്കുന്നുണ്ട് സർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ പോകണ്ട, അവർ വരുന്നില്ല എന്ന് ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു. പക്ഷേ ആ വനിതാ ഉദ്യോഗസ്ഥയെ നേരത്തെയും ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നൊരു വാക്കുകൂടി ഈ ശ്രീലേഖ ഐ പി എസ് പറഞ്ഞു. അതുമാത്രമല്ല, ശ്രീലേഖ ഐ പി എസിനോട് ശ്രീ ജോണി ലൂക്കസ് ചോദിക്കുന്നു, ദിലീപിന് വേണ്ടി വഴിവിട്ടെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് മറുപടി പറഞ്ഞത്. ഈ മറുപടി പറയുമ്പോൾ ആ മറുപടിയും എടുത്തുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ദിലീപിനെ ഒരു സെന്റിമെന്റൽ ക്യാരക്ടറാക്കി മാറ്റാനുള്ള ഒരു ശ്രമവും നടന്നു വരുന്നു. അതെ, അങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നു. ഞാൻ കോഴിക്കോട് പോയപ്പോൾ കോഴിക്കോട് ഒരു പരിപാടിക്ക് പങ്കെടുത്തോണ്ടിരുന്നത് കോഴിക്കോട് ജയിലിലാണ്. അപ്പോൾ ഇങ്ങനെ പത്രക്കാരും എല്ലാവരും കൂടെ വന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ സംവിധാനം കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാൻ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോവുകയാണ്, പക്ഷേ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു എന്ന് പറഞ്ഞതിനെതിരെ എനിക്കെതിരെ വളരെ വലിയ പ്രതിഷേധമുണ്ടായി. ഞാനൊരു അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പക്ഷേ അവിടെ ആലുവയിൽ പോയി നോക്കിയപ്പോൾ സബ് ജയിലിൽ കണ്ട കാഴ്ച വളരെ കരളലിയിക്കുന്നതായിരുന്നു ശരിക്കും. അതിന് ശേഷം ഞാൻ കുറച്ച് സൗകര്യങ്ങൾ ദിലീപിന് കൂടുതൽ ചെയ്ത് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. വെറും തറയിൽ ഒരു പായിട്ടിട്ട് കിടക്കുന്ന മൂന്നാല് പ്രിസണേഴ്സിൻ്റെ ഇടയിൽ കിടക്കുന്ന ദിലീപിനെ ഞാൻ ചെന്നിട്ട് ഞാൻ തട്ടി വിളിച്ചിട്ട് എണീക്കാമെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എണീക്കാൻ പോലും വയ്യ. അയാൾ വിറക്കിയാണ് അവിടെ നിന്നിട്ട്, എന്നിട്ട് പിടിച്ച് അഴി പിടിച്ച് എണീറ്റ് നിന്നിട്ടങ്ങ് വീണുപോയി. അപ്പോൾ ആളെ കണ്ടപ്പോൾ എനിക്ക് ഈ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദിലീപാണോ അതോ വേറെ ഏതെങ്കിലും ആളാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ അത്ര വികൃതമായിട്ടുള്ള അരൂപാവസ്ഥയിലായിരുന്നു ആളെ നിന്നത്. അപ്പോൾ എനിക്ക് മനസ്സലിയും, എനിക്കങ്ങനെയാണ്, കഷ്ടകാലം കാണുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സലിയാറുണ്ട്. ഞാൻ അയാളെ പിടിച്ചോണ്ട് വന്ന് സൂപ്രണ്ടിൻ്റെ മുറിയിലിരുത്തിയിട്ട് അയാൾക്കൊന്നും കഴിക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ശബ്ദം സംസാരിക്കാൻ പോലും വയ്യ, ഇടറുന്നു. അങ്ങനെ ഒരു കരിക്ക് കൊടുത്തിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ദയയുടെ പുറത്ത് ഒരാളെ ഇത്രയധികം ദ്രോഹിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ആൾക്കൊരു പ്രത്യേക ഒരു രണ്ട് പായും കൂടെ ഇട്ട് ഒരു ബ്ലാങ്കറ്റും കൊടുത്ത് ചെവിയിൽ ഉള്ള ഇത് ചെയ്യാനായിട്ട് ഡോക്ടറെ വരുത്തി, പരിശോധിപ്പിച്ച് ബാലൻസ് പ്രോബ്ലം ശരിയാക്കി അയാൾക്ക് ന്യൂട്രീഷണൽ ഫുഡ് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള ഏർപ്പാടുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ജയിലിൽ ചെല്ലുമ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണവും ഒരേ രീതിയിലുള്ള കിടക്കയും ഒരേ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇന്നാർക്ക് ഇന്നാർക്ക് ഇന്ന രീതിയിൽ എന്നുള്ള വേർതിരിവൊന്നും ജയിലുകളിലില്ല. വി ഐ പി വി വി ഐ പി ആളുകളൊക്കെ സെൻട്രൽ ജയിലിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ചില സൗകര്യങ്ങളൊക്കെ കൂട്ടിക്കൊടുക്കാറുണ്ട്. കൂട്ടിക്കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രത്യേകമായൊരു മുറി കൊടുക്കാറുണ്ട്, അവർക്ക് ഈ പായയുടെ കൂടെ ചിലപ്പോൾ ഒരു കട്ടിലോ അല്ലെങ്കിൽ ഒരു ബെഡോ ഒക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഫോൺ വിളിക്കാനും ഒക്കെ ചില സൗകര്യങ്ങൾ കൂട്ടിക്കൊടുത്തിരിക്കും. പക്ഷേ ദിലീപ് ഈ പറഞ്ഞതുപോലെ വിചാരണ തടവുകാരനായി ആലുവ സബ് ജയിലിൽ കിടന്നത് ഒരിക്കലും ഒരു പിടിച്ചുപറിക്കാരനായിട്ടോ മോഷണ കേസിലെ പ്രതിയായിട്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനുള്ള ശിക്ഷയായിട്ടൊന്നുമല്ല. ദിലീപ് അവിടെ കിടന്നത് എന്തിനാണ്? ഒരു സ്ത്രീയെ ബലാത്സംഗ ക്വട്ടേഷൻ കൊടുത്തു എന്നുള്ളതിൻ്റെ ആ കാരണത്താലാണ് വിചാരണ തടവുകാരനായി ആലുവ കോടതിയിൽ കിടന്നത്. അങ്ങനെ കിടന്നപ്പോഴാണ് ഈ ശ്രീലേഖ ഐ പി എസ് അവിടെ ചെല്ലുന്നതും ദിലീപിനെ കണ്ടപ്പോൾ അവിടെ ഒരു പായയിലാണ് കിടക്കുന്നത്. സിനിമാ നടനാണെന്ന് പോലും പറയില്ല, ക്ഷീണിച്ചവശനായി. അവിടെ എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ അഴികളിൽ പിടിച്ചു നിന്നു, നിൽക്കാൻ പോലും വയ്യ. അങ്ങനെയുള്ള ഒരാളെ കണ്ടപ്പോൾ ഞാൻ വിളിച്ചിരുത്തി, ഞാൻ വിളിച്ച് സൂപ്രണ്ടിനെ മുറിയിൽ കൊണ്ടുവന്നു. സൂപ്രണ്ടിനെ മുറിയിൽ കൊണ്ടുവന്നിട്ട് ഒരു കരിക്ക് കൊടുക്കാൻ പറഞ്ഞു, കരിക്ക് കൊടുത്തു. കരിക്ക് കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയുടെ ഇയർ ബാലൻസിന് വേണ്ടി ഡോക്ടറെ വിളിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പായ ഒന്നിനെണ്ണം അഡീഷണലായി കൊടുക്കാൻ പറഞ്ഞു. ഇതൊക്കെ ശരിയാണ്, പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് രസം. ദിലീപ് ജയിലിലുണ്ടായിരുന്ന 85 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 80 ആളുകളാണ് ഒരു മാനദണ്ഡവുമില്ലാതെ എല്ലാ ദിവസവും ചെല്ലുന്നു, പേപ്പർ എഴുതി കൊടുക്കുന്നു, പോകുന്നു. സൂപ്രണ്ടിൻ്റെ പരിപൂർണ സമ്മതം.
ഭക്ഷണമൊക്കെ എന്തോ ആയിക്കോട്ടെ, വീട്ടിൽ നിന്ന് കൊണ്ടുവരികയോ അല്ലെന്നുണ്ടെങ്കിൽ വിചാരണ തടവുകാരനല്ലേ, വീട്ടിൽ നിന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഫൈവ് സ്റ്റാർ ഒന്ന് മേടിച്ചു കൊടുക്കുവോ, അതൊക്കെ അവരവരിഷ്ടം, അതിലൊന്നും പറയുന്നില്ല. പക്ഷേ ജയിലിൽ വെച്ച് പല കൂടിയാലോചനകളും അതേപോലെ പല കോടികളുടെ ഇടപാടുകളും നടന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാലേന്ദ്രകുമാറൊക്കെ എന്ന് പറഞ്ഞത് ബാലേന്ദ്രകുമാർ ആ ജയിലിൽ നിൽക്കുമ്പോഴാണ് കൊല്ലം തുളസിയും ഒരു അബ്കാരി കോൺട്രാക്ടറും കൂടെ അവിടെ വരികയും കോടികളുടെ ഇടപാടുകൾ സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ശ്രീലേഖ ഐ പി എസ് ദിലീപിനു മാത്രമല്ല മറ്റൊരു തടവുകാരനും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ശ്രീമതി ശ്രീലേഖ ഐ പി എസ്, താങ്കൾ കേരളത്തിൽ ജയിലിൻ്റെ ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ജയിലറകളിലുള്ള എല്ലാ ആളുകളുടെയും കാര്യങ്ങൾ ഒന്ന് നോക്കേണ്ടതായിരുന്നു. താങ്കൾക്ക് പറ്റുമെങ്കിൽ ഈ ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് ഒരു സബ് ജയിലുണ്ട്, ആ ദേവികുളം സബ് ജയിലൊക്കെ ഒന്ന് സന്ദർശിക്കണമായിരുന്നു. അവിടെ ഒന്ന് സന്ദർശിച്ചാൽ അവിടെ കാട്ടാന എപ്പോഴാണ് ഈ തടവുകാരെ ചവിട്ടിക്കൊല്ലുന്നതെന്നും രാജവെമ്പാല എപ്പോഴാണ് ഈ സെല്ലിനുള്ളിൽ കയറി വരുന്നതെന്നും തടവുകാർക്കും അറിയില്ല, സൂപ്രണ്ടിനും അറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് അവിടെ. ബാക്കിയുള്ള ജയിലുകളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. വിയ്യൂർ എങ്ങനെയാണ് നടക്കുന്നതെന്നും തിരുവനന്തപുരത്ത് എങ്ങനെയാണെന്നുള്ളതും ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ഈ ജയിലുകളിലെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടും. അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രമൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്ന ആ സ്പെഷ്യാലിറ്റി പ്രോഗ്രാമുകളുണ്ടല്ലോ, ഇതൊന്നും കേരള ജനത അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ദിലീപിനെ പോലെ തന്നെയാണ് പൾസർ സുനിയും, പൾസർ സുനിയെ പോലെ തന്നെയാണ് അവിടെ വന്നിരുന്ന നാസറും, ആ നാസറിനെ പോലെ തന്നെയാണ് അവിടെ വന്നിരുന്ന സാജനും. ഇങ്ങനെയുള്ള കുറേയധികം ആളുകൾ, അതേപോലെ ആയിരക്കണക്കിന് ജയിലിൽ കിടക്കുന്ന തടവു പുള്ളികൾ, ഇവർക്കെല്ലാവർക്കും വേണ്ടത് ഒരേ നീതിയാണ്, ഒരേ നിയമമാണ്. ആ നിയമത്തിനപ്പുറത്തേക്ക് അവിടെ താരമെന്നോ മന്ത്രിയെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെന്നോ ഒക്കെയുള്ള ഒരു വ്യത്യാസം കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് എവിടെ വരെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ്. ഇപ്പോൾ താങ്കൾ എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു, ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. ആ ചെയ്തു കൊടുത്തത് ഇന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റിമെൻ്റൽ ലൈനിൽ ചില കാര്യങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്തു. അത് ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുണ്ട്. ഇപ്പോൾ അത് ചെയ്തു കൊടുത്തതിലല്ല ഞാൻ പറയുന്നത്, ആ ചെയ്തു കൊടുത്തത് തുറന്നപ്പോൾ പറഞ്ഞത് ഈ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവന്ന് ചില ആളുകൾക്ക് ചില ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ അത് ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് നിങ്ങൾ കാട്ടുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. ശ്രീമതി ശ്രീലേഖ ഐ പി എസ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.